കർതാവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ നമുക്ക് വീണ്ടും വചനത്തിൻ്റെ മുൻപിലായിരിക്കാൻ ദൈവം തന്ന സാവകാശത്തിനായി നല്ലവനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം നമുക്കവനെ സ്തോത്രം ചെയ്യാം യശുവായയുടെ പുസ്തകത്തെ അധികരിച്ചുകൊണ്ടുള്ള ചില പഠനത്തിലേക്കാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രവേശിച്ചത് യശുവായെ സംബന്ധിച്ച് നാം പറഞ്ഞു യോശുവ ദൈവജനത്തെ കനാനിലേക്ക് നടത്തി ഒന്നിൻ്റെ ഒന്നാം വാക്യം മുതൽ മൂന്നാം വാക്യം വരെ നമ്മൾ ചിന്തിച്ചു യോശുവായെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ യോശുവായും കർത്താവുമായിട്ട് വലിയ സാമ്യങ്ങളുണ്ട് എന്ന് വേദ പഠിതാക്കൾ ഓർമ്മപ്പെടുത്തുന്നു പഠിപ്പിക്കുന്നു നമ്മളെ യോശുവ തന്നെയാണ് ഈ പുസ്തകം എഴുതിയത് എന്ന കാര്യം നമ്മൾ ചിന്തിച്ചതാണ് ആ പേരിൻ്റെ അർത്ഥം യഹോവ എൻ്റെ രക്ഷയാകുന്നു എന്നാണ് ആ കാര്യവും നമ്മൾ പങ്കുവെച്ചതാണ് എബ്രഹീം ഗോത്രത്തിൻ്റെ തലവനായിരുന്ന എലിഷാമയുടെ കൊച്ചുമകനാണ് യോശുവ അപ്പൻ നൂൻ ദിനവൃത്താന്തം ഏഴിൻ്റെ ഇരുപത്തിയേഴ് പ്രകാരം യോശുവയുടെ ആദ്യത്തെ പേര് യഹോശുവ എന്നാണ് അത് ഹോസയ എന്ന് ചുരുക്കി പിന്നെ ആ പേര് യോശുവ എന്ന് മാറ്റി മോശയാണ് യോശുവയുടെ പേരും മാറ്റി നിശ്ചയിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു സംഖ്യാപുസ്തകം പതിമൂന്നിൻ്റെ പതിനാറ് വാക്യം പഠിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും രഫീദീമിൽ വെച്ച് ആദ്യമായി ഇസ്രായേൽ ജനവുമായി അമാലേക്കർ യുദ്ധത്തിന് വന്നപ്പോഴാണ് യോശുവായിൽ മറഞ്ഞിരിക്കുന്ന യോദ്ധാവ് വെളിപ്പെട്ടു വന്നത് പുറപ്പാട് പുസ്തകം പതിനേഴിൻ്റെ എട്ടാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോടുകൂടി യോശുവായും ഒരു പരിധി വരെ ഉണ്ടായിരുന്നു ഈ അമ്മ പുറപ്പാട് പുസ്തകം ഇരുപത്തിനാലിൻ്റെ പതിമൂന്നാം വാക്യം നമ്മെ പഠിപ്പിക്കുകയാണ് മോശ പാളയത്തിലേക്ക് മടങ്ങുമ്പോൾ കൂടാരം വിട്ടുപിരിയാതെ അവിടെ തന്നെ ഇരിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു യോശുവയുടേത് പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നിൻ്റെ പതിനൊന്നാമത്തെ വാക് പോയ പന്ത്രണ്ട് പേരിൽ രണ്ട് പേരാണ് നമുക്കത് ആ ദേശം സ്വന്തമാക്കാൻ കഴിയുമെന്ന് വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചത് അവരിൽ ഒരാളാണ് യോശുവ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സംഖ്യാപുസ്തകം പതിനാലാം അധ്യായം അഞ്ച് മുതൽ ഒൻപത് വരെ ഉള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാം അതുകൊണ്ട് അവരിൽ യോശുവായും കാലേബും മാത്രമാണ് കനാൻ നാട്ടിൽ കടന്നത് യോശുവായ മോശ ജനത്തിൻ്റെ നായകനാക്കി വെച്ചു സംഖ്യാപുസ്തകം ഇരുപത്തിയേഴിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം മോശ യോശുവ നിയോഗിക്കുകയായിരുന്നു മോശയുടെ മരണശേഷം യോശുവ നേതൃത്വം ഏറ്റെടുത്തു ആവർത്തന പുസ്തകം മുപ്പത്തിനാലിൻ്റെ ഒൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും അവൻ ജനത്തെ യോർദാനിലേക്ക് നടത്തി യോർദാൻ കടത്തി അക്കരെ കൊണ്ടുപോയി യോശുവയുടെ പുസ്തകം മൂന്നാം അധ്യായം മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് മനസ്സിലാക്കുകയാണ് മോശയിലൂടെ ദൈവം അത്ഭുതങ്ങൾ എങ്ങനെയെല്ലാം പ്രവർത്തിച്ചുവോ അതെല്ലാം തന്നെ യോശുവായിലൂടെയും യഹോവയായി ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു മൂന്നാം അധ്യായം ഏഴ് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ യോർദാൻ വറ്റിക്കുന്നതും ആറാം അധ്യായത്തിൽ എറി മതിൽ വീഴുന്നതും പത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ സൂര്യനെയും ചന്ദ്രനെയും ഒരു ദിവസത്തേക്ക് നിശ്ചലമാക്കുന്നതും യോശുവ യോശുവഖാന്തരമുള്ള എണ്ണപ്പെട്ട അത്ഭുതങ്ങളിൽ ചിലതു മാത്രമാണ് ഇരുപത്തി നാലിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിലുള്ള ആ ഭാഗവും കൂടി നമുക്ക് ചേർത്ത് ചിന്തിക്കാവുന്നതും പറയാവുന്നതുമാണ് യോശുവ ആറ് വർഷം കൊണ്ട് മുപ്പത്തിയൊന്ന് രാജാക്കന്മാരെ കീഴടക്കി ദേശത്തിന് സ്വസ്ഥത വരുത്തി യശുപാഠ പുസ്തകം പതിനെട്ടിൻ്റെ ഒന്നാം വാക്യം മുതൽ നാം പഠിക്കുമ്പോൾ ദേശം മുഴുവനും ഇസ്രായേൽ ജനത്തിന് പാകിച്ചു കൊടുത്തതായി നമ്മളിവിടെ വായിക്കുകയാണ് ഒടുവിൽ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നൊരു തീരുമാനം യോശുവ എടുക്കുകയാണ് ആ തീരുമാനം അവൻ ജനത്തോട് പ്രഖ്യാപിച്ചു ഇരുപത്തിനാലിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ഇത് എല്ലാ കാലത്തും നമ്മൾക്കൊരു വെല്ലുവിളിയായി നമ്മുടെ മുൻപിൽ കിടക്കുകയാണ് അതിന് പഴയ നിയമമെന്നോ പുതിയ നിയമമെന്നോ വ്യത്യാസമില്ല ഏത് കാലത്തും ഒരു കുടുംബനാഥൻ്റെ തീരുമാനം അതായിരിക്കണമെന്ന് നമ്മളോട് വിളിച്ചോന്ന സന്ദേശമാണ് അത് അങ്ങനെ ജയകരമായ ജീവിതം പൂർത്തീകരിച്ച് നൂറ്റിപ്പത്താമത്തെ വയസ്സിൽ ഈ ലോകത്തോടും ജനത്തോടും യാത്ര പറഞ്ഞ് കടന്നുപോയ യോശുവായുടെ പുസ്തകം നമ്മൾ ചിന്തിച്ച് മുന്നേറുമ്പോൾ പ്രിയ സഹോദരീ സഹോദരങ്ങളായി നിങ്ങൾ എന്നോടൊപ്പം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഉപേക്ഷിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഇന്ന് നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ യോശുവായിക്ക് ദൈവം കൊടുത്ത അഞ്ച് വാഗ്ദത്തങ്ങളാണ് യോശുവായിക്ക് ദൈവം ഉത്തരവാദിത്വങ്ങൾ മാത്രമല്ല ഉത്തരവാദിത്വങ്ങൾ കൊടുത്തപ്പോൾ അതിനോടൊപ്പം വാഗ്ദത്തങ്ങളും കൊടുത്തു ദൈവം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നുവെങ്കിൽ വാഗ്ദത്തങ്ങളോടുകൂടിയാണ് ദൈവം ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് ദൈവം ദൈവത്തിൻ്റെ മക്കളെ വിളിക്കുന്നുവെങ്കിൽ ദൈവം വാഗ്ദത്തങ്ങളോടുകൂടിയാണ് വിളിക്കുന്നത് ദൈവം തൻ്റെ മക്കളെ ഏതെങ്കിലും കാര്യങ്ങൾ ചുമതലപ്പെടുത്തുമ്പോഴും അയക്കുമ്പോഴും ദൈവം വാഗ്ദത്വങ്ങൾ കൊടുത്തയക്കുന്നു ദൈവിക സ്വഭാവത്തിനും ദൈവത്തിൻ്റെ ചില വ്യക്തിത്വത്തിനും നിയമങ്ങളുടെ വ്യത്യാസങ്ങളില്ല പ്രമാണങ്ങളുടെ വ്യത്യാസങ്ങളില്ല അന്നും ഇന്നും എന്നും അനന്യരായ ദൈവത്തിന് മാറ്റാൻ കഴിയാത്ത ചില സ്വഭാവങ്ങളിൽ മാറാത്ത ചില സ്വഭാവങ്ങളിൽ ഒന്നാണ് അവൻ വിളിക്കുമ്പോൾ അവൻ അയക്കുമ്പോൾ അവൻ ചുമതലപ്പെടുത്തുമ്പോൾ വാഗ്ദത്തങ്ങൾ നൽകി ചുമതലപ്പെടുത്തുന്നു ഈ വചനം കേൾക്കുന്ന സുഹൃത്തുക്കളെ വലിയവനായ ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം നൽകിയപ്പോൾ അതിൻ്റെ പിന്നാമ്പുറം ഒരു നിയോഗമുണ്ടായിരുന്നു എന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരു നിയോഗമുണ്ടോ വാഗ്ദത്തങ്ങളുണ്ട് നിയോഗങ്ങളിൽ സധൈര്യം മുൻപോട്ട് പോകാൻ നമ്മളെ ഉറപ്പിക്കുന്നതും ധൈര്യപ്പെടുത്തുന്നതും ദൈവം തന്ന വാഗ്ദത്തങ്ങളാണ് തൻ്റെ നേതാവായിരുന്ന മോശയുടെ പെട്ടെന്നുള്ള ദേഹവിയോഗം ഇരുപത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന മഹാപുരുഷാരത്തെ കനാലിൽ എത്തിക്കുക എന്നുള്ളത് നിസ്സാരം കാര്യമല്ല പത്ത് ഒരു കൂട്ടായ്മയെ നിയന്ത്രിക്കാൻ കിടന്ന് കഷ്ടപ്പെടുന്നത് നേതൃത്വം കൊടുക്കുന്നവർക്കറിയാം പത്തോ നൂറോ കുടുംബങ്ങളുള്ള ഒരു കോൺഗ്രിയേഷൻ അതിനെ നയിക്കുന്നവർക്കറിയാം അതിന് കഷ്ടപ്പാട് ചിലരൊക്കെ ഇട്ടിട്ടു പോവും എല്ലാവരും രക്ഷിക്കപ്പെട്ടവരും അന്യഭാഷയുള്ളവരും വിവിധ മരങ്ങളുള്ളവരാണെന്നൊക്കെ അവകാശപ്പെടുന്നവർ ആരാധനയ്ക്ക് വന്നാൽ അവരെ കൈകാര്യം ചെയ്യാൻ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് അവരനുഭവിക്കുന്ന കഷ്ടപ്പാടും നമുക്ക് മനസ്സിലാക്കാം പ്രിയ നെയും മക്കളെ എന്നാൽ ലക്ഷോപലക്ഷം ജനത്തെ യോശുവ കനാൻ നാട്ടിലേക്ക് നടത്താനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തത് വാക്കുമാറാത്തവന്റെ വാഗ്ദത്തങ്ങൾ ഹൃദയത്തിൽ വിശ്വാസത്തോടെ ഏറ്റെടുത്തത് കൊണ്ടാണ് വാക്ക് പറഞ്ഞ് വാക്കുമാറാത്തവന്റെ വാഗ്ദത്തങ്ങൾക്കാണ് ഉറപ്പുള്ളത് നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർ വാഗോരാത ഭാരതം മുഴുവൻ ഓടികളും പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ ഓരോരോ ഗ്യാരണ്ടി എന്തോ ഗ്യാരണ്ടി പറയുന്നവർക്കില്ല ക്യാരണ്ടി പിന്നെയാണ് പറയുന്നതിനുള്ള ഗ്യാരണ്ടി അതിൻ്റെയൊന്നും പിറകെ നിന്ന് നേരം മെനക്കെടേണ്ട കേട്ടോ വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്ത അമരണരായ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന എന്നും നമ്മളോടൊപ്പം ഇരിക്കുന്ന ആ ജീവനുള്ള കർത്താവ് വചനത്തിലൂടെ നമുക്ക് തരുന്ന വാഗ്ദത്തങ്ങൾ വാഗ്ദത്തങ്ങളാണ് കാരണം അത് നിവർത്തിപ്പാൻ അവൻ നിത്യനാണ് അത് നിവർത്തിപ്പാൻ അവൻ ശക്തനാണ് അത് നിവർത്തിപ്പാൻ അവൻ മനുഷ്യനല്ല ഈ കാരണങ്ങളാൽ ദൈവത്തിൽ നിന്നൊരു വാഗ്യത്വം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള നിയോഗങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഭാരത സുവിശേഷീകരണത്തിൽ ഒരു നിയോഗം വലിയവനായ കർത്താവ് എനിക്ക് ഏൽപ്പിച്ചു തന്നു ഒഴിവുകഴിവുകൾ പലതും ഞാൻ പറഞ്ഞു നോക്കി എൻ്റെ അസാധ്യതകൾ എൻ്റെ മുൻപിൽ വന്ന് നിന്നു എൻ്റെ കഴിവുകേടുകളെല്ലാം മുൻപിൽ വന്ന് പാറ പോലെ നിന്നു അസൗകര്യങ്ങളും അറിവില്ലായ്മകളും പ്രാപ്തിയില്ലായ്മകളെല്ലാം ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ ദൈവസന്നദിയിൽ എല്ലാം ഇറക്കി വെച്ചു പക്ഷേ ആ നിയോഗം വന്നിനെ ഭരമേൽപ്പിച്ചു നിയോഗം ഏൽപ്പിച്ചവനോടുള്ള സ്നേഹം നിമിത്തമായി അത് ശിരസ വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഞാൻ എൻ്റെ കർത്താവിനെ സ്വീകരിച്ചത് എങ്കിലും തൊണ്ണൂറ്റിനാലിൽ ഭാരത സുവിശേഷീകരണത്തിൽ ഒരു ഷെയർ എനിക്കും തന്നു എൻ്റെ കർത്താവ് എനിക്കും വിഭാഗിച്ചു തന്നു എൻ്റെ യേശു ഈ കാലം വരെയും അതിൽ നിന്ന് മാറാതെ നിന്നത് പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടല്ല പ്രതികൂലങ്ങളില്ലാത്തതുകൊണ്ടല്ല എതിർപ്പുകളില്ലാതിരുന്നതുകൊണ്ടല്ല മറിച്ച് എല്ലാം പ്രതികൂലമായപ്പോഴും വാക്കും വാഗ്യത്വവും തന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു അവൻ്റെ മഹത്വവും അവൻ്റെ പ്രതാപവും അവൻ്റെ അത്ഭുതങ്ങളും അവൻ്റെ ശക്തിയും ഇന്നും തീർന്നിട്ടില്ല ഇന്നും തോർന്നിട്ടില്ല ആ യേശു അപ്പൻ കൂടെയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലായി ധാരാളം വിശ്വാസികളെ സഭകളെ കർത്തൃശുശ്രൂഷകരെ സാധുക്കളെ എല്ലാം മുൻപോട്ട് നയിക്കാൻ കൃപ ലഭിച്ചത് അവൻ്റെ വാഗ്ദത്വത്തിൻ്റെ മഹത്വമാണ് എൻ്റെ യോഗ്യതയല്ല അന്നുമില്ല യോഗ്യത ഇന്നുമില്ല യോഗ്യത അന്നുമില്ല കഴിവ് ഇന്നുമില്ല കഴിവ് അന്നുമില്ല ശക്തി ഇന്നുമില്ല ശക്തി എന്നാൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും ശക്തനാകുന്നു ബലവാനായവൻ നിമിത്തം ഞാൻ സകലത്തിനും ബലവാനാകുന്നു ആകയാൽ പതറില്ല തളരില്ല മരണം വരെ അല്ലെങ്കിൽ കർത്താവ് വരുന്നത് വരെ ജീവനെങ്കിൽ ജീവൻ വെച്ചിട്ടാണെങ്കിലും യേശുവിന് വേണ്ടി ഭാരതത്തെ സുവിശേഷീകരിക്കുന്നതിൽ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യും വചനം കേൾക്കുന്ന സുഹൃത്തെ ഞാൻ ചേർത്തൊരു ചോദ്യം ചോദിച്ചോട്ടെ താങ്കൾക്ക് ദൈവം ഏൽപ്പിച്ചിട്ടുള്ള നിയോഗം എന്താണ് എന്നും മീറ്റിങ്ങിന് പോകുക കൈയടിച്ച് പാട്ടുപാടുക സ്തോത്രം പറഞ്ഞ് വീട്ടിൽ ചെന്ന് ആഹാരം കഴിച്ച് കിടന്നുറങ്ങുക ഇതാണോ നിയോഗം കഷ്ടം ഇതല്ല നിയോഗം ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ എന്താണ് താങ്കൾക്ക് ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച ശുശ്രൂഷ എന്തുണ്ടത് താങ്കളുടെ കയ്യിൽ ശുശ്രൂഷയുണ്ടോ വാഗ്ദത്തങ്ങളുണ്ട് വാഗ്ദത്തം ചെയ്തവൻ മാറാത്തവനായതുകൊണ്ട് അവൻ നമ്മളെ അത്ഭുതകരമായി നടത്തുകയും ചെയ്യും ഒന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾക്കകത്ത് അഞ്ച് വാഗ്ദത്തങ്ങളെ നാം അവിടെ കാണുകയാണ് ഈ അഞ്ച് വാഗ്ദത്തങ്ങളും യോശുവായിക്ക് മുൻപോട്ടുള്ള ഗമനത്തിന് ധാരാളം മതിയാകും പണം കൊണ്ടല്ലല്ലോ ശക്തി കൊണ്ടല്ലല്ലോ ബുദ്ധി കൊണ്ടല്ലോ ദൈവജന ഖനാൻ നാട്ടിൽ പ്രവേശിക്കുന്നത് ദൈവജലത്തിൽ നേതൃത്വം കൊടുക്കുന്നതിന് ഈ വക കാര്യങ്ങളൊന്നുമല്ല വേണ്ടത് പിന്നെ ദൈവം കൂടെ ഇരുന്നാൽ മതി നമ്മളോടൊപ്പം ദൈവമുണ്ടാകണം നമ്മളോടൊപ്പം നമ്മുടെ കർത്താവ് ഉണ്ടാകണം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ ഇടമുണ്ടായാൽ മതി പ്രിയമുള്ളവരെ നമുക്ക് അതിൻ്റെ മൂന്നാം വാക്യം ഇങ്ങനെ വായിക്കാം നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശിയോട് കൽപ്പിച്ചതുപോലെ നിനക്ക് തന്നിരിക്കുന്നു ഒന്നാമത്തെ വാഗ്ദത്വം അതാണ് നീ കാൽ വയ്ക്കുന്നതും ഞാൻ നിനക്ക് തരും നീ കാൽ ചവിട്ടുന്നതും ഞാൻ നിനക്ക് തരും ഭാരതാസുവിശേഷീകരണ വഴികളിലേക്ക് വെച്ചിറങ്ങിയ സമയത്ത് ട്രെയിനിൽ യാത്ര പോകുമ്പോഴെല്ലാം ഓരോ ജില്ലയിലും ഓരോ സംസ്ഥാനത്തും ഉള്ള ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ഇറങ്ങി നിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവേ നീ മോശിക്ക് കൊടുത്ത വാഗ്ദത്വം അത് നീ യോശുവായിക്കി കൊടുത്തു യോശുവായിക്കി കൊടുത്തത് പിൻതലമുറക്കാരായിട്ടുള്ളവരുടെ വിശ്വസ്തരായ ദൈവഭക്തന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു ഞങ്ങളത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുകയാണ് കാൽവയ്ക്കുന്നടം അവകാശമായി തരുന്ന ദൈവം ഇന്നും നമ്മൾ വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു പുതിയ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഒരു പുതിയ സ്ഥലത്ത് ആരംഭിക്കുമ്പോൾ എല്ലാം നമ്മൾ ഈ വാഗ്ദത്വം ഏറ്റു ചൊല്ലി പ്രാർത്ഥിച്ചാരംഭിക്കാറുണ്ടല്ലോ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്വമാണ് കാൽ വയ്ക്കുന്നിടം അവകാശമായി യോശുവായിക്ക് കൊടുക്കും എങ്ങനെ മോശിയോട് ദൈവം പറഞ്ഞ അതേ വാഗ്ദത്വം യോശുവായിക്ക് ദൈവം നിർവഹിച്ചു കൊടുക്കുകയാണ് യോശുവായിലും ദൈവം നിറവേറ്റുക എന്താണോ ദൈവം അബ്രാഹാമിന് കൊടുത്ത വാഗ്ദത്വം ഉൽപ്പത്തി പന്ത്രണ്ടിന്റെ ഏഴ് പതിമൂന്ന് ആ വാഗ്ദത്വം അവന്റെ മകനായ ഇസഹാക്കിനും ഇസഹാക്കിൽ നിന്ന് യാക്കോബിനും മോശയ്ക്കും തനിക്ക് വിശ്വസ്തനായ യോശുവായിക്കും കൈമാറുകയാണ് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന് പറഞ്ഞ് ആരംഭിച്ച വാഗ്ദത്വം യോശുവായുടെ കാലഘട്ടമായപ്പോഴേക്കും തന്നിരിക്കുന്നു ഞാൻ മോശിയോട് ചെയ്ത വാഗ്ദത്വ പ്രകാരം നീ ഈ ജനത്തെ കനാൻ നാട്ടിലെത്തിക്കണം മോശിയോ ഏത് വാഗ്ദത്വത്തിൻ്റെ ബലത്തിലാണോ മിശ്രയും നിന്ന് പുറപ്പെട്ടത് അതേ വാഗ്ദത്വം യോശുവായിക്കും ലഭിച്ചു അതും പാരമ്പര്യമായി വരുന്നതല്ല എന്ന് നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും അപ്പന് ലഭിച്ചു എന്നുള്ളത് കൊണ്ടും മകന് ലഭിക്കണമെന്ന് നിർബന്ധം അപ്പൻ നടന്ന വഴിയിൽ മക്കൾ നടന്നാൽ അവനത് ലഭിക്കും കർത്താവിൻ്റെ വഴിയിൽ നടക്കാനാണ് പുതിയ നിയമത്തിൽ അതിനായി വചനം നമ്മെ നിർദ്ദേശിക്കുന്നത് ഉപദേശിക്കുന്നത് യേശു കർത്താവിൻ്റെ വഴിയിൽ നമ്മൾ നടന്നാൽ േശുവിൻ്റെ വാഗ്ദത്വങ്ങൾക്കെല്ലാം നമ്മൾ അവകാശികളാണ് ആ വാഗ്ദത്വങ്ങൾ സ്വന്തമാക്കി ജീവിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ കർത്താവ് ഐക്യം നടത്തേക്ക് പോകണം കർത്താവ് ആർക്കും നടത്ത് നിൽക്കണം ആഴിയും ആഴവും നോക്കാതെ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാമോ അത് ചെയ്യാനായി പുറപ്പെടുമ്പോൾ വാഗ്ദത്തങ്ങൾ അവൻ നമ്മുടെ ഹൃദയത്തിൽ തരും അവൻ്റെ വാഗ്ദത്തങ്ങൾ മനുഷ്യർ കഴിക്കാൻ അവകാശമില്ല ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ഭൂമിയിലുള്ളവർക്ക് തകർക്കാൻ അവകാശമില്ല ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ഈ ലോക ജനതയ്ക്ക് തകർക്കാൻ കഴിയില്ല തകർക്കും തോറും ശക്തമാകും ദൈവത്തിൻ്റെ മക്കൾ എന്തേ കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്വമുണ്ട് ഇന്നും നിങ്ങൾ പടിഞ്ഞാറോട്ട് നോക്കിയാൽ കാണാം ഇസ്രായേൽ ജനം അവർ ജീവനുള്ള കർത്താവിനെ ക്രൂശിച്ച ജാലിയാണ് പക്ഷേ പിതാവായ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്വം ഇന്നും ഒരു പരിധി വരെ ഒരു പരിധിവരെ ഇസ്രായേൽ ജനത്തിൻ്റെ ബലമാണ് നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ഇടയിൽ അവിടുത്തെ പ്രധാനമന്ത്രി ഇടയ്ക്കിടയ്ക്കൊക്കെ അത് ഓർപ്പിക്കും പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം നമുക്കും അവകാശപ്പെട്ടതായതുകൊണ്ട് ഈ ദേശം നമുക്ക് ലഭിക്കും എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നു നിങ്ങൾ കേട്ടിരിക്കും പക്ഷേ ദൈവത്തിൻ്റെ വഴികളിൽ നടന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ ലഭിക്കും ദൈവമക്കളെ വാഗ്ദത്വം പ്രാപിക്കണം വാഗ്ദത്വപ്രകാരം ജീവിക്കണമെങ്കിൽ പ്രകാരം ജീവിക്കാമെങ്കിൽ വാഗ്ദത്വങ്ങൾക്കനുസരിച്ച് നടക്കാമെങ്കിൽ വാഗ്ദത്വങ്ങൾ നമുക്ക് അനുഭവിക്കാം ഇന്ന് ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് വളരെ വിനയത്തോടെ പറയട്ടെ നീ ആയിരിക്കുന്ന സ്ഥലം ദൈവം നിനക്ക് തന്നിരിക്കുന്നതാണ് നിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നീ ആയിരിക്കുന്ന സ്ഥലം ആ സാഹചര്യം ദൈവം നിനക്ക് തന്നിട്ടുള്ളതാണ് നമ്മളുടെ പ്രവർത്തന മേഖല ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ് നമ്മളുടെ ഒരു ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യട്ടെ വാഗ്ദത്തങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ് ആർക്കത് കൊടുക്കും ഒറ്റ യോഗ്യതയുള്ളൂ എൻ്റെ നിയോഗം പൂർത്തീകരിക്കാൻ കൊള്ളാകുന്നവനാണ് എന്ന് തോന്നിയാൽ അവൻ തൻ്റെ വാഗ്ദത്തങ്ങൾ അവർക്ക് നൽകും രോഗങ്ങളിൽ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ സങ്കടങ്ങളിൽ അസാധ്യതകളിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എല്ലാം നമ്മിൽ സജീവമാകും ആ നല്ല കർത്താവിനെ നെഞ്ചിലേറ്റി ജീവിച്ചാൽ ജയം നമ്മൾ നമ്മുടെ മുൻപിലുള്ള അനാക്യമല്ലന്മാരെ ഭയപ്പെടേണ്ട അവരെ കീഴടക്കാൻ സാധിക്കും ആറ് വർഷം കൊണ്ട് മുപ്പത്തിയൊന്ന് നാട്ടുരാജാക്കന്മാരെ കീഴടക്കി ദേശം മുഴുവൻ ദൈവത്തിൻ്റെ ഭക്തനായ അബ്രാഹാമിന് ദൈവം കൊടുത്തിരുന്ന വാഗ്യത്വപ്രകാരമുള്ള ദേശം മുഴുവൻ കൈയടക്കി ദൈവജനത്തിന് വിഭാഗിച്ചു കൊടുക്കാനുള്ള ഭാഗ്യം നൂന്റെ മകനായ യോശുവായിക്ക് ലഭിച്ചു എത്ര വലിയ ധന്യമായ നിമിഷം ശ്രേഷ്ഠനായ ദൈവം ഉപയോഗിച്ച ആ ഭൃത്യനായ യേശുവായെ നമുക്ക് കാലാന്തരത്തിൽ കാണാം നിത്യതയിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ച് നമുക്ക് യോശുവായെ കാണാം അവിടെ വെച്ച് നമുക്ക് മോശയെ കാണാം അവിടെ വെച്ച് നമുക്ക് അബ്രഹാമിനെ കാണാം പ്രൈസ് പ്രൈസലോ ഹലൂഹ്യ ആ നല്ല വഴികളിൽ വാഗ്ദത്വം പ്രാപിച്ച് വിശുദ്ധിയോടെ വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം കരണ്യവാനായി ദൈവമേ സ്വർഗസ്ത പിതാവേ വചനം കേട്ട എല്ലാ ദൈവമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവർ അനുഭവിക്കുന്ന ദുഃഖങ്ങളിൽ സങ്കടങ്ങളിൽ വേദനകളിൽ ആശ്വാസപ്രദനായി നീ ഇറങ്ങി ചെല്ലണമേ ആവശ്യങ്ങളിൽ നീ സഹായകനായിട്ട് ഇറങ്ങി വരണമേ വാഗ്ദത്വങ്ങൾ നൽകി ജയോത്സവമായി നിയോഗങ്ങളെ പൂർത്തീകരിപ്പാൻ നീ സഹായിക്കണമേ തളർന്നു പോകാതെ ഓടുവാൻ കാലുകൾക്ക് ബലം നീ കൊടുക്കണമേ കർത്താവേ നിൻ്റെ നിത്യമായ രക്ഷയും സ്നേഹവും വിശുദ്ധിയും എല്ലാം അനുഭവിച്ചും ആസ്വദിച്ചും മുൻപോട്ടു പോകാൻ എല്ലാ പ്രിയ പ്രേക്ഷകരെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ പ്രൈസ് അലോർഡ് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും